അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ നമ്മൾ വന്നിങ്ങണത് ഇപ്പോൾ പൗത്ത ചക്ക കൊണ്ട് നല്ല ഒരു ചായക്കടി ഉണ്ടാക്കി കടിച്ചരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചക്കക്കാലൊക്കെ ആയതുകൊണ്ട് ഏതായാലും ഒരുവിധ ആൾക്കാരുടെ പരിയിലൊക്കെ ഇപ്പം ചക്ക ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചായക്കടിയുണ്ടാക്കി വെക്കാം നല്ല എളുപ്പമാണ് ഈ ഒരു ചായക്കടി ഉണ്ടാക്കാനേ തിന്നാൻ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് തോന്നൽ സാധനമൊന്നും വേണ്ടേനും അപ്പം പൗത്ത ചക്കയൊക്കെ ഒന്നാണ് കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്നാണ് ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾ ഇങ്ങനെ അപ്പം എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് പൗത്ത ചക്ക എടുത്ത് കണു ഇതൊരു പതിനഞ്ച് ചോളിയിലേറെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുരുവും അതേപോലെ ചോണിയൊക്കെ കളഞ്ഞുകാണ്ട് എടുത്തതാണ് ദീ ഇനി നമുക്കിതേ ഒരു മിക്സിൻ്റെ കപ്പൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം പഞ്ചക്കയാണെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇനി നമ്മൾ ദീക്കേ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് അപ്പം നമ്മളാ ചക്കൊക്കെ നല്ല മധുരമുള്ള ചക്കയെന്ന് വെച്ചാൽ ഇത്ര പഞ്ചസാര വേണ്ടിയിട്ടില്ല അപ്പം പലർക്കും പല മധുരമാണല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ പാകത്തിന് ഇട്ടെടുത്താൽ മതി പിന്നെ നമുക്ക് നല്ലൊരു ചൊയയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇതേ ഏലക്കയും ലം പഞ്ചസാരയും കൂട്ടി കാണാൻ പൊടിച്ചതാണേ എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പൊടിഞ്ഞിട്ടാൻ ഇനി നമുക്ക് ഇതീക്കെ ഇതെണ്ണയാൻ പാകത്തിനൊരു തുള്ളി വള്ളം പറഞ്ഞു കൊടുത്തതാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലോണം നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മാവ് നല്ലോണം അരിഞ്ഞുകൊണ്ടായി കിട്ടു അപ്പോൾ അതും പറ്റാഞ്ഞാലും ഞമ്മക്ക് ഗതിയെടേക്കാരം അപ്പോൾ ഇത് അരയാൻ പാകത്തിന് മാത്രം വെള്ളം പറഞ്ഞാൽ മതി അങ്ങനെ അങ്ങനെപ്പോൾ നമ്മൾ ആ മിക്സിമേ വെച്ചിരിക്കാണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുക്കണു ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിക്കൊന്നാൽ മാറ്റി കൊടുക്കാം ഇനി നമ്മൾക്ക് ദീക്കി കുറച്ച് തേങ്ങ ചരണ്ടിതും കൂടി നാട്ട് കൊടുക്കണേ അപ്പം തേങ്ങ ചരണ്ടി ഇതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്താൽ നല്ല രസമാണ് അല്ല കടിച്ചുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് ദീക്കുവാണത് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മൈദ നമ്മൾ എടുത്ത് ഒരു കപ്പ് അളവിലാണ് കേട്ടോ അപ്പം ഇനി മൈതന്നെ ആയിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ മൈദക്ക് പകരമായിട്ട് ഞമ്മക്ക് ഗോതമ്പപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾക്കിത് നല്ലോണം ഒന്നങ്ങട്ട് ഇളക്കി എടുക്കണം അങ്ങനെ ഇപ്പം ഞമ്മളിത് നല്ലോണം എന്നിങ്ങട്ട് അളക്കി എടുത്ത് കൊണു ഇനി നമ്മൾക്കിത് കുറച്ച് നേരം ഒന്നാണ് എടുത്ത് വെക്കാം ഇനിയിപ്പം നമുക്കിത് എടുത്ത് വെക്കാനൊന്നും നേരമില്ലാന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുത്താണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നാൽ പിന്നെ നമ്മളെ അപ്പൊക്കപ്പ ചൂടാണെന്ന് വെച്ചാലും നല്ല മയം കിട്ടും ചെയ്യും അങ്ങനെ ഇപ്പം ഞമ്മളിപ്പം ഇത് കുറച്ച് നേരം ഇരിക്കണം അവിടെ എടുത്തുവെച്ചിട്ട് ഇനിയിപ്പം നമുക്കിത് ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മളും മാതിരി ഒരു ചട്ടീനടുപ്പ് തെച്ചെടുത്തണേ നമ്മൾ ഞമ്മളെ ചട്ടിയൊക്കെ ഓണം അങ്ങട്ട് ചൂടായി വരുമ്പോൾ നമ്മക്കിതിന്ന് കുറച്ച് കുറച്ച് ഇട്ട് കാണ്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പൊ കണ്ടില്ല ഞങ്ങള് ഞമ്മളിപ്പം ഈ ഒരു വലുപ്പത്തിന് ഇങ്ങനെ കുറച്ച് ചിട്ടെടുക്കണേ അപ്പം ഞമ്മളെ തിജ ഒരു പാകത്ത് തിജിലാണ് കേട്ടോ വെക്കേണ്ടത് പറ്റുകൂട്ടി വെക്കാനും പറ്റൂല പറ്റ കുറച്ച് വെച്ചാൽ പിന്നെ ആയിക്കുട്ടൂലല്ലോ അപ്പോൾ ഒരു പാകത്ത് തിരിച്ചിൽ വെച്ച് കാണും അങ്ങോട്ട് പൊരിച്ചെടുക്കണേ പിന്നെ ഞമ്മൾ ചട്ടിക്ക് ഇട്ടുകൊടുത്തേക്ക് ഇളക്കിയെടുത്തിട്ടോ അപ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുത്ത് കാണ്ടേ അങ്ങോട്ട് പൊരിച്ചു കോരെടുത്താൽ മതി അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പാകത്തിനാവുമ്പോൾ ഞമ്മക്കിത് കോരി എടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് ഇണ്ടാക്കിയെടുക്കണം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇത്ര പണിയുള്ളൂ ഞമ്മളെ ചക്ക കൊണ്ട് നല്ല ഒരു ചായക്കടി നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കണു അപ്പോൾ ഒരുവിധ ആൾക്കാരുടെ പേരിയിലൊക്കെ ചക്ക ഉണ്ടാവും അപ്പം മായൊക്കെ പെയ്ത് ആർക്കും വലിയ തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചായക്കടിയൊക്കെ ഒന്നുണ്ടാക്കി കണ്ട് കുട്ടിയൊക്കെ കൊടുത്താലേ നല്ലവണ്ണം മുസാറായിട്ട് വലുതൊന്നും ചെയ്യും അപ്പം ഞമ്മളുണ്ടാക്കിയ ചക്ക കൊണ്ടുള്ള ചായക്കടി ഇങ്ങൊക്കെ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാലെങ്കിൽ നമുക്കൊരു ലൈക്കും തരും പിന്നെങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാങ്ങണമെന്ന് വെച്ചാൽ ഒന്നങ്ങോട് സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി കാങ്ങണേ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും مع السلامه